എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് ആണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലെപ്പോഴും കാണുന്ന ചുരുങ്ങിയ ചില ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വലിയ നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ നാലായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാൻ ചൂടാനായിട്ട് വെക്കാം. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണയും പഴവും കൂടി നല്ലപോലെ തിന്നുന്നങ്ങ് മിക്സാക്കി എടുക്കണം. ആ ഒരു ടൈമിൽ പഴത്തിൻ്റെ കളറൊന്ന് മാറി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്നങ്ങ് അടച്ചു വെച്ച് കൊടുത്തിട്ട് 5-10 മിനിറ്റ് നേരം വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മളിത് അടച്ചു വെച്ച് കൊടുത്തിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്നങ്ങ് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ പഴത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ മുഴുവനായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ പഴത്തിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചിട്ട് മധുരത്തിൻ്റെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടും എടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങയും പഞ്ചസാരയൊക്കെ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നല്ലപോലെ തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പഞ്ചസാര ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അങ്ങ് അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുക. പാലിന് പകരം നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 2 നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ എന്ത് മധുര പലഹാരം ഉണ്ടാക്കുന്ന ടൈമിലും 1 നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ തന്നെ അടിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മളിതിവിടെ അടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ബാറ്റർ നല്ലപോലെ തിക്കായിട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയായിട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മധുരം നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചിട്ട് മധുരത്തിൻ്റെ അളവും കൂട്ടിയിട്ട് കുറച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതൊന്നുകൂടെ നമുക്ക് നല്ലപോലെ തന്നെ ഒന്നങ്ങ് അടിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മളിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ബാറ്റർ കിട്ടാനായിട്ട്. ഒത്തിരി അങ്ങ് തിക്കുമല്ല, അതുപോലെ ഒത്തിരി അങ്ങ് ലൂസും അല്ല. ഈ ഒരു പരുവത്തിനാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾ ഈ ഒരു ബാറ്റർ നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കുക. നിങ്ങൾക്ക് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ പഴം വാട്ടിയെടുത്തിട്ടുള്ള അതേ പാനിൽ തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പഴമൊക്കെ ഒരു സൈഡിൽ മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്നങ്ങ് ആക്കി കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് വരെ വേവിച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിവിടെ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്നങ്ങ് തുറന്ന് നോക്കാം. ഇനി
നമ്മൾ വെന്ത് വന്നിട്ടുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ പതിയെ കൈവച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് നോക്കുക. അപ്പോൾ കയ്യിലൊട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉൾഭാഗമൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്നെങ്കിൽ കളർ മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു പാനിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം കൂടി ചെറുതായിട്ടൊന്ന് കളർ മാറി വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ചെറിയ തീയിലിട്ടിട്ട് തന്നെ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ പാൻ മാറ്റി കൊടുക്കുന്ന സമയത്ത് എണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുത്ത എണ്ണ തന്നെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് പഴവും തേങ്ങയ്ക്ക് വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്തായാലും ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ലപോലെ ഉൾഭാഗമൊക്കെ വെന്ത് വന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഴവും തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.